അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ ഓവൻ ഇല്ലാതെ പിസ്സ വീട്ടിൽ എങ്ങനെ തയ്യാറാക്കാമെന്നുള്ളതിനെ പറ്റിയാണ്. ഇങ്ങനെ ചെയ്തെടുത്തപ്പോൾ എനിക്ക് വെജിറ്റബിൾ പിസ്സയും ചിക്കൻ പിസ്സയും ഒക്കെ ഏകദേശം നമ്മൾ പുറത്ത് പോയിട്ട് കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം നമ്മളെടുത്ത് ഉണ്ടായാൽ മതി, നമുക്ക് നല്ലൊരു പിസ്സ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഈ പിസ്സക്കൊക്കെ വേണ്ടിയ ഇൻഗ്രീഡിയൻസും അത് എങ്ങനെയാണെന്നൊക്കെ ഈ വീഡിയോയിലൂടെ കണ്ടു നോക്കാം. വളരെ എളുപ്പത്തിൽ കഴിയുന്നൊരു പിസ്സയാണിത്. ആദ്യം നമുക്ക് വെജിറ്റബിൾ പിസ്സ ഉണ്ടാക്കി നോക്കാം. ഇതിൽ ആദ്യം കാണിക്കുന്നത് വെജിറ്റബിൾ പിസ്സയാണ്. അപ്പോൾ വെജിറ്റബിൾ പിസ്സ ഉണ്ടാക്കാൻ വേണ്ടി അതിൻ്റെ ഡോ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു കാൽ കപ്പ് ഇളം ചൂടുവെള്ളം ഒരു ഗ്ലാസ്സിലൊഴിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ ഒരു 1/2 teaspoon ഈസ്റ്റും 1/4 teaspoon ഷുഗറും കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയിട്ട് യോജിപ്പിച്ചു കൊടുക്കണം. ഒരു 10 minutes പിന്നെ മൂടി വെക്കാം. അപ്പോൾ അതിനുശേഷം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് നല്ല ഈസ്റ്റുമാണ്. അപ്പോൾ നമ്മുടെ മാവ് തയ്യാറാക്കാനൊക്കെ പറ്റിയ ഈസ്റ്റ് തന്നെയാണ്. അപ്പോൾ അത് നന്നായിട്ട് ബബിൾസൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് 2 cups മൈദ ഇട്ട് കൊടുക്കാം. മൈദ ഇട്ടതിന് ശേഷം 1/4 teaspoon ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ 1/4 cup ഒലീവ് ഓയിലും നേരത്തെ തയ്യാറാക്കി വെച്ച ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കണം. അതെല്ലാം അതൊക്കെ കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ മാവ് ഒന്ന് കുഴഞ്ഞു കിട്ടാൻ വേണ്ടി ഇളം ചൂടുവെള്ളം 1/2 cup എടുത്തു വെക്കുക. എന്നിട്ട് അത് ആവശ്യം പോലെ ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാടങ്ങ് ലൂസാവാനും പാടില്ല, അധികം കട്ടിയാവാനും പാടില്ല. ആ ഒരു രീതിയിലാണ് നമ്മുടെ മാവ് തയ്യാറാക്കേണ്ടത്. പൊടി ഇതുപോലെ മുഴുവനായിട്ടൊന്ന് മിക്സാക്കിയിട്ട് ഒരുമിച്ച് ആക്കിയെടുക്കണം. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് നല്ലോണം കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് പാത്രത്തിൽ നിന്ന് മാറ്റി കൊടുത്തിട്ട് ഒരു തിണയുടെ മുകളിലോട്ടോ അല്ലെങ്കിൽ ഒരു കട്ടിംഗ് ബോർഡിൻ്റെ മുകളിലോ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് 2 hands ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ടുള്ള മാവായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു പാത്രത്തിലേക്ക് നമ്മൾ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഒലീവ് ഓയിൽ ഒന്ന് തടവി കൊടുക്കുക. ഒലീവ് ഓയിൽ ഇല്ലെങ്കിലും നിങ്ങളെടുത്തുള്ള വെജിറ്റബിൾ നല്ല ഓയിൽ ഏതാണെന്ന് വെച്ചാൽ അതെടുത്താൽ മതി. എന്നിട്ട് അതൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു ബട്ടർ പേപ്പർ ഒന്ന് നനച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുന്നതാണ്. അതല്ലെങ്കിൽ ഒരു ടർക്കി ഒന്ന് നന്നായിട്ട് വെള്ളത്തിലൊന്ന് പിഴിഞ്ഞിട്ട് നന്നായിട്ട് പിഴിയണം. എന്നിട്ട് അതിനുശേഷം ഇങ്ങനെ കവർ ചെയ്തെടുത്താൽ മതി. അതിന് മുകളിൽ ഇതാ ഇതുപോലെ ഒരു പാത്രം വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇത് 2 hours ഇങ്ങനെ ഏകദേശം വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 hours കുറഞ്ഞത് 2 hours തന്നെ വെക്കണം. അത് അതിൽ കൂടുതൽ വെച്ചാൽ അത്രയും നല്ലത് തന്നെയാണ്. അപ്പോൾ അതിനുശേഷം ഞാൻ കവറൊക്കെ മാറ്റി കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കുന്നതാണ്. ഇപ്പോൾ സ്മൂത്തായിട്ട് പൊങ്ങി വന്ന മാവായിരുന്നു, അതൊന്നുകൂടി നല്ലോണം ഇതുപോലെ കുഴച്ച് ഞാൻ സ്മൂത്താക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് 2 parts മുറിച്ച് കൊടുക്കണം. ഇതിന് 2 parts എടുക്കണം. അപ്പം അതിനുവേണ്ടി ഒരു കത്തി കൊണ്ട് ഒന്ന് മുറിച്ച് കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ തന്നെ മുടി വെക്കുന്നുണ്ടെങ്കിൽ മുടി വെക്കുക, അല്ലെങ്കിൽ ഒരു പ്ലേറ്റിൽ, ഞാനിപ്പോൾ ഇതിൽ നമ്മൾ കടായിൽ വെക്കുന്ന പ്ലേറ്റ് ഉണ്ടല്ലോ, ഒരു നോൺ സ്റ്റിക്കിൻ്റെയോ ചൂട് തട്ടിയാൽ ഒന്നും ആവാത്ത ഏത് പ്ലേറ്റ് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിലും എടുക്കാം. അപ്പോൾ അതിലേക്ക് കുറച്ച് ഒലീവ് ഓയിൽ ഇങ്ങനെ തടവി കൊടുത്തിട്ട് അതിങ്ങനെ പരത്തിയെടുക്കാൻ പോവുകയാണ്. പരത്തിയെടുക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുറച്ച് മൈദാമാവ് തൂവിക്കൊടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഇതുപോലെ തന്നെ ഇങ്ങനെ പരത്തിയെടുത്താൽ മതി. പ്ലേറ്റിന് ചുറ്റും ആവുന്നതുവരെ ഇതേപോലെ പ്രസ് ചെയ്തിട്ട് കൊടുക്കണം. ഇനി ഇത്ര ഇതിലും കുറച്ചുകൂടി കട്ടി വേണമെന്നുള്ളവർക്ക് ഇതിൻ്റെ റൗണ്ടായിട്ടുള്ള ചെറിയ പ്ലേറ്റ് എടുക്കുക. എന്നിട്ട് കുറച്ച് കട്ടിയിൽ ഇതുപോലെ തന്നെ പരത്തിയെടുത്താൽ മതി.
ഇത് പ്ലേറ്റിന്റെ അറ്റം വരെ ആയിട്ടുണ്ട്. ഇപ്പൊ ഫുള്ളായിട്ട് പ്ലേറ്റിൽ ഇങ്ങനെ പരത്തിയെടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് മൂടി വെക്കണം. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് മൂടി മാറ്റിയിട്ട് അതിൽ ഒന്നുകൂടി വിരൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. പ്ലേറ്റിന് ചുറ്റും മാവ് ഒരേ രീതിയിലായി കിട്ടാനാണ് ഇങ്ങനെ കൈവച്ചിട്ട് പ്രസ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിൻ്റെ വേവ് എല്ലാ സ്ഥലത്തും ആയി കിട്ടാൻ വേണ്ടി ഒരു ഫോർക്ക് വെച്ച് ഞാൻ ചെയ്യുന്ന രീതിയിൽ ഇടയ്ക്കിടെ ഒന്ന് കുത്തിക്കൊടുക്കണം. ഇതിന് മുകളിൽ വെക്കുന്ന സോസും അതിൻ്റെ വെജിറ്റബിൾസിൻ്റെതൊക്കെ ഒന്ന് ഫ്ലേവർ ഉള്ളിലോട്ട് ഇറങ്ങിച്ചെല്ലാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി മാവിന് മുകളിലേക്ക് പിസ്സ സോസ് ഒഴിച്ചു കൊടുക്കണം. അപ്പൊ എല്ലാ ഭാഗത്തും സോസ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സോസ് ഉണ്ടാക്കുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അത് കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കിയാൽ മതി. അതല്ലെങ്കിൽ ആ ഒരു സോസ് അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് ആയിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന സോസ് ആയാലും മതി. ഇതുപോലെ എന്നിട്ട് മുഴുവനായി ഒന്ന് ചെയ്തെടുക്കണം. സ്ലൈസ് ചീസ് ഞാനിവിടെ ഒരു 3 എണ്ണമാണ് എടുത്തു വെച്ചത്. അത് ഇതുപോലെ മുറിച്ചിട്ട് ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പോളം മൊസറല്ല ചീസ് എടുത്തു വെച്ചതാണ്. അതിൽ നിന്ന് കുറച്ചെടുത്ത് ഇതുപോലെ ഒന്ന് തൂവിക്കൊടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലേക്ക് ഒരു ഉള്ളി കട്ട് ചെയ്തത് വെച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ വെച്ചു കൊടുക്കേണ്ടത് റെഡ് ക്യാപ്സിക്കവും ഗ്രീൻ ക്യാപ്സിക്കവും ഒക്കെയാണ്. എനിക്കിവിടെ റെഡ് ക്യാപ്സിക്കം കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ ടൊമാറ്റോ ആണ് എടുത്തിട്ടുള്ളത്. ടൊമാറ്റോയുടെ കുരുവൊക്കെ പോക്കി കളഞ്ഞിട്ട് വേണം വെച്ചു കൊടുക്കാൻ. ഇപ്പം ടൊമാറ്റോക്ക് പകരം നിങ്ങളെടുത്ത് റെഡ് ക്യാപ്സിക്കം ഒക്കെ ഉണ്ടെങ്കിൽ യെല്ലോ ക്യാപ്സിക്കം ഇതൊക്കെ വെച്ചു കൊടുക്കാം. പിന്നെ ഇതിന് മുകളിലേക്ക് ക്യാപ്സിക്കം കൂടി വെച്ചു കൊടുക്കുന്നുണ്ട്. ക്യാപ്സിക്കം വെച്ചതിന് ശേഷം ബ്ലാക്ക് ഒലീവ്സ് കൂടി വെച്ചു കൊടുക്കണം. അപ്പം നമ്മളെടുത്ത് ബ്ലാക്ക് ഒലീവ്സ് ഇല്ല എന്ന് കരുതി പിസ്സ നന്നാവാതിരിക്കുകയൊന്നുമില്ല. ഉള്ള വെജിറ്റബിൾസൊക്കെ വെച്ചിട്ടും ഇതുപോലെ ചെയ്തെടുക്കാം. ആ സോസ് മാത്രം ഉണ്ടാക്കി അതേ രീതിയിലൊന്ന് ഉണ്ടാക്കിയെടുത്താൽ മതി. ബാക്കി ഗ്രീൻ ക്യാപ്സിക്കം ഉള്ളി ഇതൊക്കെ ചേർത്ത് കൊടുത്താൽ തന്നെ പിസ്സ മൊസറല്ല ചീസ് കൂടി മതിയാവും. പിന്നെ ഇതൊക്കെ കൂടിയാണ്, എല്ലാം കൂടി ചേർത്താൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ വെച്ചു കൊടുത്തത്. ഒലീവ്സ് വെച്ചതിന് ശേഷം മുകളിലായി എല്ലാം ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ മൊസറല്ല ചീസ് വെച്ചു കൊടുത്താൽ മതി. ആവശ്യമായിട്ടുള്ള എല്ലാം ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു വലിയ കടായി സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിൻ്റെ ഫ്ലേവർ പിസ്സയിലേക്ക് അടിക്കാതിരിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു സ്റ്റാൻഡ് ഇങ്ങനെ വെച്ചു കൊടുക്കണം. എന്നിട്ട് മൂടിയിട്ട് ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തെടുക്കണം. ചൂടായ പാത്രത്തിലേക്ക് പിസ്സ വെച്ചു കൊടുക്കണം. എന്നിട്ട് വീണ്ടും മൂടിയിട്ട് ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ വേവിച്ചെടുക്കണം. ഇപ്പൊ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇതാ ഇതുപോലെ ചീസൊക്കെ നന്നായി മെൽട്ട് ആയിട്ടുണ്ടാവും. ഇപ്പൊ നല്ല ഫ്ലേവറൊക്കെ വരുന്നുണ്ട്. ഇനി ഇത് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇതിൻ്റെ ബ്രെഡ് നല്ല സോഫ്റ്റ് ആയിരുന്നു. ഞാൻ ചെയ്തതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി. നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് അങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ പിസ്സ ബ്രെഡ് നല്ല സോഫ്റ്റ് ആയിട്ട് അധികം വല്ലാത്തൊരു കട്ടിയൊന്നും ഉണ്ടാവില്ല. നല്ല നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും.
പിസയുടെ ബ്രെഡ് നന്നായി കിട്ടാൻ വേണ്ടി ഒന്ന് ഇളം ചൂട് വെള്ളം എടുക്കണം, നല്ല ഈസ്റ്റ് ആയിരിക്കണം. അപ്പം പിന്നെ അറ്റ്ലീസ്റ്റ് ഒരു 2 മണിക്കൂർ കുറഞ്ഞതെങ്കിലും കുഴച്ച് വെച്ചിട്ട് ഒന്ന് മൂടി വെക്കണം. അതല്ലെങ്കിൽ ഒരു രാത്രി മുഴുവൻ വെക്കുന്നതാണെങ്കിൽ അത്രയും നന്നായിട്ട് ആ ബ്രെഡ് സോഫ്റ്റ് ആയിട്ട് മാറും. ഇനി ഒരു കത്തി വെച്ചോ അല്ലെങ്കിൽ പിസ കട്ടർ വെച്ചിട്ടോ പിസ മുറിച്ചെടുക്കാം. ഇനി ഞാൻ ഇതിൽ കാണിക്കുന്ന അതേ രീതിയിൽ തന്നെ എല്ലാ സൈഡിലും ഒരുപോലെയായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിങ്ങനെ മുറിച്ചെടുത്ത് നമുക്ക് സെർവ് ചെയ്യാം. ഇത് നല്ല ആ പിസയുടെയും സോസിൻ്റെയൊക്കെ ഫ്ലേവർ വന്നിട്ട് നല്ല മണമാണ്. അപ്പം നമ്മൾ പോയിട്ട് കഴിക്കുന്ന ആ ഒരു പിസയുടെ അതേ ഒരു ഫ്ലേവറാണ് കിട്ടിയിട്ടുള്ളത്. ഇത് കുട്ടികൾക്ക് വെജിറ്റബിൾ പിസ വേണമെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ പിസ തന്നെയാണ്. ഇപ്പോൾ വേറെ ചിക്കനൊന്നും ഇല്ലെങ്കിലും അവർക്ക് നല്ല ടേസ്റ്റോടെ തന്നെ കഴിക്കാൻ പറ്റും. ഇനി ചിക്കൻ പിസ ഉണ്ടാക്കുന്ന കൂടി കാണിക്കാം. ചിക്കൻ പിസയ്ക്ക് വേണ്ട കൂട്ടൊക്കെ തയ്യാറാക്കുന്ന മോളാണ് കേട്ടോ, അതിൻ്റെ പരത്തിയിട്ട് മുകളിലൊക്കെ വെച്ച് കൊടുക്കുന്ന അവൾ രീതിയിൽ അവൾ ചെയ്തെടുത്തതാണ്. അപ്പം ഇതിനു വേണ്ടി 1/4 കിലോ ചിക്കനാണ് ഞാൻ ബോൺലെസ് ചിക്കനാണ് എടുത്തത്. നല്ലോണം കഴുകി നീറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ സോയാ സോസും 1 ചെറുനാരങ്ങയുടെ പകുതി ഭാഗം പിഴിഞ്ഞെടുത്തതുമാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മിക്സാക്കിയിട്ട് വെക്കണം. 10 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോഴേക്കും നേരത്തെ ഞാൻ 1/2 ഭാഗം മാറ്റി വെച്ചില്ലേ പിസയുടെ കൂട്ട് പൊടി മാവെടുത്തിട്ട്, ആ മാവ് മോളിങ്ങനെ പരത്തിയിട്ട് ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റിൽ ഇതിങ്ങനെ അത് നേരത്തെ കാണിച്ച അതേ രീതിയിൽ തന്നെ പരത്തി കൊടുക്കുന്നുണ്ട്. പിന്നെ 1/10 മിനിറ്റ് കവർ ചെയ്ത് വെച്ചിട്ട് അപ്പോഴേക്കും ചിക്കൻ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അതിനുവേണ്ടി 1 ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കും. ഒലീവ് ഓയിൽ നിങ്ങളടുത്ത് ഇല്ലാന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ ഓയിൽ എടുത്താലും മതി. അപ്പോൾ 1/2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിന് മുകളിൽ ആ ചിക്കന് നമ്മൾ നേരത്തെ മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടില്ലേ ആ ചിക്കന് അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് ഒന്ന് ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് പരത്തിയ മാവിന് മുകളിലേക്ക് നേരത്തെ ചെയ്ത അതേ രീതിയിൽ തന്നെ സോസൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കണം. അപ്പോൾ സോസിന് മുകളിലാണ് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തത് വെക്കേണ്ടത്. അവൾ സാധാരണ അവൾ ചെയ്തത് കുറച്ച് ചീസ് അങ്ങ് ഇട്ട് കൊടുത്ത് അതിന് മുകളിൽ തന്നെ ഉള്ളിയും തക്കാളി പിന്നെ ഞാൻ ഒന്നും പറഞ്ഞില്ല. ഞാൻ വിചാരിച്ച അവൾ ചെയ്യുന്ന രീതിയിൽ ചെയ്തെടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഒന്നും പറയേണ്ടുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ ആദ്യം ചിക്കൻ ഇട്ട് കൊടുക്കുക, പിന്നെ അതിന് മുകളിലായി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാം തയ്യാറാക്കിയാൽ മതി. പിന്നെ ലാസ്റ്റ് ഞാനിങ്ങോട്ട് വാങ്ങിച്ചിട്ട് ചിക്കനും മൊസറല്ല ചീസൊക്കെ ഞാനാണ് വെച്ചു കൊടുത്തിട്ടുള്ളത്. പിസക്കുള്ള ഏകദേശ പണിയൊക്കെ പൂർത്തിയായി കഴിഞ്ഞ് ഇനി ഇതിന് മുകളിലേക്ക് ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സും ഒറേഗാനോ എടുത്തൊന്ന് വിതറി കൊടുക്കാൻ പോവുകയാണ്. അപ്പം അതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ പിസ അടുപ്പിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ 1/10 മിനിറ്റ് മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് പ്രീഹീറ്റ് ചെയ്യുക. അതിനുശേഷം ഈ പിസയുടെ കൂട്ടമൊക്കെ ആക്കിയത് കടായിലേക്ക് വെച്ചു കൊടുക്കണം. അപ്പം ഞാൻ വെജിറ്റബിൾ പിസ ചെയ്തെടുത്ത അതേ രീതിയിൽ തന്നെ ചിക്കൻ പിസയും ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള പിസയാണ്
രണ്ട് പിസയും. അപ്പം നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കിയിട്ട് എന്നോട് കമൻറ്റ് ബോക്സിൽ പറയണേ. നിങ്ങൾക്കിത് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് ഫാമിലി ഫ്രണ്ട്സിനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കണം. തൽക്കാലം വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു.